ചെമ്മൻകാരശ്ശേരി അങ്ങേക്ക് ഇപ്പൊ പോകണം എന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു സ്ഥലനാമ വിവാദം എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നു എന്ന് താങ്കൾ വിചാരിക്കുന്നു. ശരിയാണ്, നമ്മുടെ ചരിത്രത്തിൽ പല നാടുകൾക്ക് പല പേരുകൾ ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. പക്ഷേ ഈ ഒരു ആധുനിക സമൂഹത്തിൽ എത്തിയതിനു ശേഷം നമ്മൾ ഈ പേര് മാറ്റി പഴയ പേരിടണം എന്ന് എവിടെയും ഉന്നയിച്ച് കേട്ടതായി ഞാൻ പറഞ്ഞത് കേരളത്തെ കുറിച്ചാണ്. അങ്ങനെ ഒരു പരിചയം നമ്മളെ സംബന്ധിച്ചില്ല. അപ്പൊ ഇപ്പോ അവിടെ വളരെ കോമൺ ആയി ബത്തേരി എന്ന് വിളിക്കുന്ന സ്ഥലത്തെ ഗണപതി വട്ടം എന്ന് വിളിക്കണം എന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നത് പിന്നിൽ എന്തായിരിക്കും? അഭിലാഷ്, ഇത് തീർച്ചയായിട്ടും ഇലക്ഷനിൽ ബഹുജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളും ചർച്ചകളും വഴിതിരിച്ചു വിടാനുള്ള ഒരു സൂത്രപ്പണിയാണ്. അതായത് ഞങ്ങളുടെ ഭരണം വീണ്ടും വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ തരും എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് സുരേന്ദ്രൻ. ഇതുപോലെ അനവധി കാര്യങ്ങൾ. ഇപ്പോൾ വയനാട്ടിലാണെങ്കിൽ 2500 കർഷകർ ആത്മഹത്യ ചെയ്തൊരു പ്രദേശത്തിൻ്റെ പേരാണ് വയനാട്. അപ്പോൾ അവിടുത്തെ കർഷകരുടെ 100 പ്രശ്നങ്ങളുണ്ട്, അവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളുണ്ട്, അവിടെ ആദിവാസികളുടെ പ്രശ്നങ്ങളുണ്ട്, ദളിതരുടെ പ്രശ്നങ്ങളുണ്ട്, മനുഷ്യൻ്റെ പട്ടിണിയുണ്ട്, അവിടേക്ക് റെയിൽ കൊണ്ടുവരണോ ഇല്ലേ എന്നുള്ള ചർച്ചയുണ്ട്. അങ്ങനെ ഒരുപടി പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ ഒരു ജനകീയ പ്രശ്നവും ചർച്ച ചെയ്യാതെ ഇത് വൈകാരികമാക്കി മാറ്റാനുള്ള ഒരു സൂത്രപ്പണിയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്തുകൂടെ ചർച്ച ചെയ്യാം. ഇത് ചർച്ച ചെയ്യേണ്ട സന്ദർഭം ഇതാണോ? അതിന് ഔചിത്യമുണ്ടോ? അപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ സത്യത്തിൽ ബി ജെ പിയുടെ ഒരു വെട്ടിൽ നമ്മൾ വീഴുകയാണ്. കാരണം അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളൊക്കെ മറന്നിട്ട് അത് മുഴുവൻ അവഗണിച്ചിട്ട് നമ്മൾ സുൽത്താൻ ബത്തേരി എന്നുള്ള പേരിനെ പറ്റി ചർച്ച ചെയ്യാണ്. അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരു നേട്ടവും അവിടുത്തെ ഒരു പ്രശ്നവും അതുകൊണ്ട് പരിഹരിക്കാനില്ല. പിന്നെ ഈ പേരിൻ്റെ കാര്യം, അതിപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, മൈസൂർ രാജാക്കന്മാർ ആക്രമണമായിട്ട് വരുന്നത് 1766 258 കൊല്ലം മുമ്പ്. അന്ന് ഈ പ്രദേശം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന നഗരമല്ല, അതിനുമുമ്പത്തെ ചെറു പട്ടണമല്ല, അതിനുമുമ്പത്തെ ഗ്രാമമല്ല, കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. കാരണം 250 മുമ്പ് അവിടെ എന്തൊക്കെ ഉണ്ടാവാനുണ്ട്? തീർച്ചയായിട്ടും അമ്പലമുണ്ടായിരുന്നു. ആ അമ്പലത്തിൻ്റെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു. യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ആ ഏരിയക്ക് പറഞ്ഞിരുന്ന ഒരു പേര് കിടങ്ങ് നാട് എന്നാണ്. വേറൊരു കാര്യം, പുറകീഴ എന്ന് പേരായ ഒരു രാജവംശമാണ് ഗണപതി വട്ടം എന്നുള്ള അമ്പലം ഉണ്ടാക്കിയത് എന്നൊരു ഐതിഹ്യം. അതുകൊണ്ട് പുറകീഴ നാട് എന്നതിന് പേരുണ്ടായിരുന്നു. പിന്നെ മുനിസിപ്പാലിറ്റിയുടെ കടലാസിൽ ഇതിൻ്റെ പഴയ പേര് ഗണപതി വട്ടം എന്നായിരുന്നു എന്ന് അവർക്ക് അറിയുന്നവർ എഴുതിയിരിക്കാം, അങ്ങനെ പറഞ്ഞിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ അത്. പക്ഷേ തീർച്ചയായിട്ടും ഈ പഴയ പേരുകളെ പറ്റി സ്ഥലങ്ങളൊക്കെ പുതുതായിട്ട് ഉണ്ടായി വരുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ബത്തേരി എന്നുള്ള വാക്കൊരു ഫ്രഞ്ച് വാക്കാണ്, അത് ബാറ്ററി അല്ല. ബത്തേരി എന്നുള്ള വാക്കിന് ആയുധ ശേഖരം എന്നാണ് ഫ്രഞ്ച് ഭാഷയിൽ അർത്ഥം. ടിപ്പു സുൽത്താൻ്റെ ആയുധങ്ങൾ അധികം വന്നിരുന്നത് ഫ്രാൻസിൽ നിന്നാണ് എന്നുകൂടി നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ വിവാദമുണ്ടാക്കുന്നത് എല്ലാ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും, പ്രധാനപ്പെട്ട ജി എസ് ടിയെ സംബന്ധിച്ചോ പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റിയോ പൗരത്വ പട്ടികയെപ്പറ്റിയോ പെട്രോളിൻ്റെ വിലയെപ്പറ്റിയോ അങ്ങനെ അനേകം വില നിലവാരം പിടിച്ചു നിർത്താൻ കഴിയാത്തതിനെ പറ്റിയോ ഒക്കെയുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ള ഒരു പരിപാടിയാണിതുള്ളത്. പിന്നെ സ്ഥലത്തിൻ്റെ പേര് മാറ്റുന്ന ആലോചിച്ചുകൂടെ ആലോചിക്കാം. അത് ആലോചിക്കേണ്ടത് കോഴിക്കോട് ജില്ലക്കാരൻ ഉള്ളേരിയിൽ ജനിച്ചു വളർന്ന സുരേന്ദ്രനേക്കാൾ അതിന് അർഹതയുള്ളത് അവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാണ്. ആ മുനിസിപ്പാലിറ്റി ആലോചിക്കുന്നുണ്ടോ, അവിടുത്തെ ജനങ്ങൾ ആലോചിക്കുന്നുണ്ടോ, അപ്പോൾ ചർച്ച ചെയ്യാം. അത് ലോക്സഭാ ഇലക്ഷനിലെ ഒരു ചർച്ചാ പ്രമേയമാക്കുന്നത് തീർച്ചയായിട്ടും ജനവിരുദ്ധമായൊരു പരിപാടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.